നമുക്ക് ഓണമൊക്കെ അല്ലേ വരുന്നത്. അന്നേരം ഇവിടെ യു കെയിലാണെങ്കിൽ നമുക്ക് പൂവൊന്നും കിട്ടാനില്ല, വെളിയിൽ പോയി പറിച്ചുകൊണ്ട് അത്തപ്പൂക്കൾ ഇടാനായിട്ട്. അന്നേരം ഇന്ന് ഞങ്ങളൊരു പണി ഒപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടിഷ്യൂ പേപ്പറിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഇന്ന് അത്തപ്പൂക്കൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോഴത്തേന് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ നമ്മൾ പിള്ളേർ ഉപയോഗിക്കുന്ന ആക്രിലിക് കളർ, പിന്നെ ആണെങ്കിൽ ചെറിയ ബേസ് ബോർഡിൻ്റെ ഇങ്ങനത്തെ ഒരു ബേസ് ബോർഡ് കഷ്ണം നമ്മൾ വട്ടത്തിൽ വെട്ടിയെടുത്തത്, പിന്നെ നമുക്കൊരു വലിയൊരു ടബിൻ്റെ അകത്തിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട്, ചൂടുവെള്ളമാണെങ്കിൽ അത്രയും നല്ലത്. അതിനകത്തിലേക്ക് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ വെളുത്ത പേപ്പർ, നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും റീസൈക്കിൾ ചെയ്യാൻ വെച്ചിരിക്കുന്ന വൈറ്റ് പേപ്പർ കിട്ടുവാണെന്നുണ്ട്, ആ വൈറ്റ് പേപ്പർ ആണെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ എടുക്കണം. എടുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ ഇതിൻ്റെ അകത്തിലേക്ക് ഗ്ലൂവും കളറും കൂടെ ചേർത്തിട്ട് നമ്മൾ അത്തപ്പൂക്കളും ഉണ്ടാക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ഡിസൈൻ വരയ്ക്കും. ഡിസൈൻ വരച്ച് സിമ്പിളായിട്ടുള്ള ഡിസൈൻ വരച്ചിട്ട് നമ്മൾ കളർ ചെയ്ത് നമ്മൾ എടുക്കാൻ പോകും. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കളർ ഏതാണോ നിങ്ങൾക്ക് ഇനി ചൂസ് ചെയ്യേണ്ടത് മിക്സ് ചെയ്യേണ്ടത് അത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന കോളത്തിൻ്റെ അകത്തിൽ കൊണ്ടിടുന്നു, വെയിറ്റ് ചെയ്യുന്നു, ഉണങ്ങിക്കഴിയുമ്പോൾ പൂക്കളമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കഴിച്ച നേരം നമ്മൾ നമ്മുടെ അത്തപ്പൂ ഇട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മുടെ അത്തപ്പൂ പോലെയൊക്കെ തന്നെ ഇരിക്കുന്നില്ലയോ. എനിവേ, ജസ്റ്റ് നമ്മൾ എന്താ പറയണ്ടേ, ഈ ഒരു ഓണത്തിന് ഈ അത്തപ്പൂക്കളുമാണ് ഇടാനായിട്ട് പോകുന്നത്. ഇതേപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക, ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.